കാത്തിരിപ്പുകൾക്ക് ശേഷമായിരുന്നു ബിഗ് ബോസ് രണ്ടാം ഭാഗം തുടങ്ങിയത്. മോഹൻലാൽ അവതാരകനായി എത്തിയ ഷോ 50 എപ്പിസോഡുകൾ പിന്നിട്ടിരിക്കുകയാണ്. പോര് മുറുകുന്നു. 16 മത്സരാർത്ഥികളുമായി തുടങ്ങിയ ഷോ ഇതിനോടകം പലരും പുറത്തേക്ക് പോകുകയും വൈൽഡ് കാർഡ് എൻട്രിവായി പലരും ബിഗ് ബോസിനകത്തേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോഴിതാ ബിഗ് ബോസിനെതിരെ രൂക്ഷ വിമർശനവുമായി സംവിധായകൻ ആലപ്പി അഷറഫ്. ബിഗ് ബോസിന് ഭ്രാന്ത് പിടിച്ചോ എന്ന് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ ചോദിക്കുന്നു. ഇന്നലത്തെ ഭ്രാന്താലയ കോടതി കണ്ടപ്പോൾ നീതിന്യായ വ്യവസ്ഥയെ തന്നെ അപമാനിക്കുന്ന തെറ്റായ സന്ദേശം കുരുന്നു തലമുറയ്ക്ക് നൽകുന്ന ഇത്തരം ഭ്രാന്തമായ കളികൾ സമൂഹത്തിന് വലിയ അപകടമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. രണ്ട് ഗ്രൂപ്പായി തിരിഞ്ഞ ഇവിടെ അധർമ്മ ഭൂരിപക്ഷ ഗ്രൂപ്പിന് പോയിന്റുകൾ നേടി ഗ്രാൻഡ് ഫിനാലേക്ക് വരാനുള്ള വഴിയൊരുക്കലും ഒപ്പം രജിത് സാറിന്റെ വിജയസാധ്യതയുടെ എല്ലാ വഴികളും കെട്ടിയടക്കുക എന്ന രഹസ്യ അജണ്ട നടപ്പാക്കുകയുമാണ്. ഇപ്പോൾ ബിഗ് ബോസ് സമൂഹത്തിന് തെറ്റായ സന്ദേശമാണ് നൽകുന്നതെന്നും യാതൊരു സംശയവുമില്ലാതെ തന്നെ പറയാം. ഇനി രജിത് കുമാറിന് നീതി കിട്ടുമെന്നുള്ള പ്രതീക്ഷയും അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ രൂക്ഷമായ വിമർശനം. ആലപ്പി അഷറഫിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: ബിഗ് ബോസിനെ ഭ്രാന്ത് പിടിച്ചോ? ആരാധ്യനായ ഡോക്ടർ രജിത് കുമാർ സാർ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ പരിപാടി കാണുന്നത്. അല്ലെങ്കിൽ ഇത് വെറും വട്ടപൂജ്യം എന്നുള്ളത് എല്ലാവരും സമ്മതിക്കും. ഏതായാലും ഇന്നലത്തെ ഭ്രാന്താലയ കോടതി കണ്ടപ്പോൾ നീതിന്യായ വ്യവസ്ഥയെ തന്നെ അപമാനിക്കുന്ന തെറ്റായ സന്ദേശം കുരുന്നു തലമുറയ്ക്ക് നൽകുന്ന ഇത്തരം ഭ്രാന്തമായ കളികൾ സമൂഹത്തിന് വലിയ അപകടമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ രാജ്യത്തിന്റെ പ്രത്യേക അവസ്ഥയിൽ വക്കീലും ജഡ്ജിയും ഉണ്ടെങ്കിലും നീതിയും ന്യായവും ധർമ്മവുമെല്ലാം ജഡ്ജിയെ നോക്കുകുത്തിയാക്കി. ഒരു പറ്റം അധർമ്മവാദികളുടെ ഭൂരിപക്ഷം വിധി പറയുന്ന രീതി നമ്മളെയെല്ലാം അമ്പരപ്പിക്കുന്നതാണ്. രണ്ട് ഗ്രൂപ്പായി തിരിഞ്ഞ ഇവിടെ അധർമ്മ ഭൂരിപക്ഷ ഗ്രൂപ്പിന് പോയിന്റുകൾ നേടി ഗ്രാൻഡ് ഫിനാലേക്ക് വരാനുള്ള വഴിയൊരുക്കലും ഒപ്പം രജിത് സാറിന്റെ വിജയസാധ്യതയുടെ എല്ലാ വഴികളും കെട്ടിയടക്കുക എന്ന രഹസ്യ അജണ്ട നടപ്പാക്കുകയുമാണ്. ഇതിന്റെ വേറെയൊരു വകാഭേദമാണ് നോമിനേഷനിൽ നിന്നും സാറിനെ ഒഴിവാക്കിയത്. അത് സാറിന്റെ ജനപ്രീതിയെ ഭയന്നാണുള്ളതിൽ സംശയമില്ല. സാറിനെ ശാരീരികമായി ഉപദ്രവിച്ചതിന് ഞാൻ മനുഷ്യാവകാശ കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട്. കമ്മീഷന്റെ എറണാകുളം സിറ്റിംഗ് എന്നെ വിളിക്കുമെന്നാണ് അറിഞ്ഞത്. അതിലേക്കുള്ള അതിപ്രധാനമായ ഒരു തെളിവാണ് സാർ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ. ഫുക്രു എന്നവർ അദ്ദേഹത്തെ ഓഡിയോയുടെ ബെൽറ്റ് കൊണ്ട് കഴുത്തിൽ മുറുക്കി ശ്വാസം മുട്ടിക്കുകയും നാവിക്ക് രണ്ടു പ്രാവശ്യം തൊഴിക്കുകയും ചെയ്തു എന്നുള്ള വെളിപ്പെടുത്തൽ. അവൻ കള്ളത്താക്കോലിട്ടു പൂട്ടിയ പൂട്ട് സാറിന് ഒരിക്കലും തുറക്കാനാവില്ലെന്ന് അറിയാവുന്ന ഈ ക്രിമിനൽ അത് തുറക്കാൻ ശ്രമിക്കുന്നു. സാറിനെ മനഃപൂർവ്വം കൊല്ലാൻ ശ്രമിച്ചത് അതുമാത്രം മതി അവനെതിരെ വധശ്രമത്തിന് കേസെടുക്കാൻ. അതുപോലെ തന്നെ ആര്യ എന്ന സ്ത്രീ സാറിന്റെ വിരൽ നഷ്ടപ്പെടുത്തിയ സംഭവം ഞെട്ടിപ്പിക്കുന്നതാണ്. അതായത് മനഃപൂർവ്വം കട്ടിലിന്റെ ഇടയിൽ കഥകുമായി ഞെരിച്ച് വിരലുകൾ ഓടിച്ചു. പിന്നീട് പ്ലാസ്റ്റർ ഇട്ട വേദനയുള്ള അതേ കയ്യിൽ തന്നെ പിടിച്ചു വലിച്ച് വേദനിപ്പിക്കുന്ന സാഡിസവും നമ്മൾ കണ്ടതാണ്. ഇതുപോലെയുള്ള ക്രിമിനൽ സ്വഭാവമുള്ളവരുടെ നടുവിലാണ് സാറെന്നോർക്കുമ്പോൾ സാറിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ടെൻഷനാണ്. ബിഗ് ബോസിന്റെ നിയമപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള നിബന്ധനകൾ സാർ ഇന്നലെ വെളിപ്പെടുത്തിയിരുന്നല്ലോ. പ്രകോപനപരമായി സംസാരിക്കാൻ പാടില്ല, വ്യക്തിഹത്യ നടത്താൻ പാടില്ല, മനഃപൂർവ്വം ദേഹോപദ്രവം അനുവദിക്കില്ല തുടങ്ങിയവയാണത്. എന്നാൽ ഇതൊന്നും ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് സാറ് തന്നെ പറയുന്നു. മാത്രമല്ല പ്രേക്ഷകരായ നമ്മൾക്കും ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്, വ്യക്തിഹത്യയുടെ ഒരു ഉദാഹരണം പറയാതിരിക്കാൻ പറ്റില്ല. ടാസ്ക് എന്ന വ്യാജനെ അമൃതയെയും അനുജത്തി അഭിരാമിയെയും ആ സഹോദരിമാരെ വേശ്യകളായി ചിത്രീകരിച്ചുള്ള പ്രകടനം പൊതുസമൂഹം വളരെ വെറുപ്പോടെയും അറപ്പോടെയും കണ്ടപ്പോൾ സ്ത്രീത്വത്തിനെ അപമാനിച്ച പ്രവൃത്തിയെക്കുറിച്ച് ഒരു ചെറു ചോദ്യം പോലും ബിഗ് ബോസ് നടത്തിയില്ല. ബിഗ് ബോസിനെ കുറിച്ചുള്ള മതിപ്പ് കുറയ്ക്കാനോ ഇത്തരം നടപടികൾ കൊണ്ടുണ്ടാവൂ എന്നുള്ളത് മനസ്സിലാക്കാതെ പോയല്ലോ എന്നതും എനിക്കിവിടെ പറയാതിരിക്കാൻ കഴിയില്ല. രജിത് സാറിനെ ആക്ഷേപിക്കുന്ന ദയ എന്ന സ്ത്രീ ഇന്നലെ വെളിപ്പെടുത്തിയത് ബിഗ് ബോസ് പറഞ്ഞിട്ടാണ് ഞാൻ അത് ചെയ്തതെന്നാണ്. കഷ്ടമെന്നല്ലാതെ എന്തു പറയാൻ? അപ്പോൾ ചോദിക്കും, എന്നാൽ അദ്ദേഹത്തിന് ക്വിറ്റ് ചെയ്ത് മതിയാക്കി പോന്നൂടെ എന്ന് അവർക്കുള്ള മറുപടിയും സാർ വ്യക്തമാക്കുന്നുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ അടിയും ഇടിയും കൊള്ളാത്ത മുറിവില്ലാത്ത ഒരു ഇഞ്ച് സ്ഥലം പോലും ഇനി ബാക്കിയില്ല, തന്റെ ശരീരത്തിൽ ഇല്ല എന്നും അതുകൊണ്ട് ഇനി എന്തായാലും തോറ്റു പിന്മാറുന്നില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ അഭിമാനത്തോടെ ആണത്തത്തോടുള്ള തീരുമാനമാണ്.
ഡു ഓർ ഡൈ അതാണ് അന്തസ്സ് ഏതായാലും ഇതെല്ലാം ഒരു കളിയുടെ ഭാഗമായി കണ്ട് തള്ളിക്കളയാൻ സാധിക്കില്ല എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ ബിഗ് ബോസ് സമൂഹത്തിന് തെറ്റായ സന്ദേശമാണ് നൽകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലാതെ തന്നെ നമുക്ക് പറയാം ഇനി സാറിനി നീതി കിട്ടുമെന്നുള്ള പ്രതീക്ഷയും ഇതോടെ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ് കാത്തിരുന്നു കാണാം ഇങ്ങനെയാണ് ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇതിനോടകം തന്നെ സമൂഹമാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധ നേടി കഴിഞ്ഞു